നമസ്കാരം. യുക്യുബ് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇൻഷുറൻസ് മേഖലയിലെ വിദേശ നിക്ഷേപം, ജീവനക്കാർ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. കവിതയുടെ പ്രചാരം അനുദിനം വർദ്ധിച്ചു വരുന്നതായി ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ്. കരിപ്പൂരിൽ വീണ്ടും സ്വർണവേട്ട, 1 കോടിയുടെ സ്വർണം പിടികൂടി. ഞാൻ വിനോദ പാർപ്പിടം, വാർത്തകൾ വിശദമായി. ഇൻഷുറൻസ് മേഖലയിലെ വിദേശ നിക്ഷേപ പരിധി ഉയർത്താനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഉപേക്ഷിക്കണമെന്ന് ഇൻഷുറൻസ് ജീവനക്കാരുടെ ജില്ലാ കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. നിയമഭേദഗതി ബില്ലിനെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ നടത്താനും കൺവെൻഷനിൽ തീരുമാനം. ഇൻഷുറൻസ് മേഖലയിലെ വിദേശ നിക്ഷേപ പരിധി 49% ഉയർത്തുക, പൊതുമേഖലാ ജനറൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഓഹരികൾ വിറ്റഴിക്കുക തുടങ്ങിയ ഇൻഷുറൻസ് മേഖലയെ ബാധിക്കുന്ന നിരവധി വ്യവസ്ഥകളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ബില്ലിൽ ഉള്ളതെന്ന് കൺവെൻഷൻ കുറ്റപ്പെടുത്തി. ഈ മേഖലയിലെ വിദേശ കമ്പനികളുടെ കടന്നുവരവ് രാജ്യ പുരോഗതിയെയും പോളിസി ഉടമകളുടെ താൽപര്യങ്ങളെയും ദോഷകരമായി ബാധിക്കുമെന്നും കൺവെൻഷൻ മുന്നറിയിപ്പ് നൽകി. ഇൻഷുറൻസ് നിയമ ഭേദഗതി ബിൽ അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കാനുള്ള നീക്കത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു. പെന്തൻമണയിൽ നടന്ന LIC എംപ്ലോയീസ് യൂണിയൻ മലപ്പുറം ജില്ലാ കൺവെൻഷൻ CITU ജില്ലാ പ്രസിഡന്റ് വി ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ബാങ്കിങ് ഇൻഷുറൻസ് സെക്ടറിലുള്ള ഇന്നത്തെ ഏതെങ്കിലും ഒരു കുറവ് പരിഹരിക്കാനാണോ? അതല്ല, നമ്മുടെ രാജ്യത്തെ നിലവിലുള്ള ഇൻഷുറൻസ് മേഖലയിലെയും ബാങ്കിങ് സെക്ടറിലെയും ഉള്ള ജനകീയമായ സൗകര്യങ്ങൾ പോലും അപകടപ്പെടുത്താനാണോ ഈ വിദേശ പ്രത്യക്ഷ നിക്ഷേപം ഉപയോഗിക്കപ്പെടുന്നത്? ഇതാണ് യഥാർത്ഥ പ്രശ്നം. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ MK ശ്രീധരൻ അധ്യക്ഷം വഹിച്ചു. CITU പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റി സെക്രട്ടറി KT സയ്യിദ്, BMS ജില്ലാ സെക്രട്ടറി K വേലായുധൻ എന്നിവർ സംസാരിച്ചു. LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷൻ സെക്രട്ടറി PP കൃഷ്ണൻ പ്രമേയം അവതരിപ്പിച്ചു. PP ജാനകിക്കുട്ടിയുടെ കവിതാ സമാഹാരം ഒരു ഭൈരവ നടനം പ്രകാശനം ചെയ്തു. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് പത്രപ്രവർത്തകനായ ശരത് ബാബുവിന് ആദ്യപ്രതി നൽകി. PP ജാനകിക്കുട്ടിയുടെ കവിതാ സമാഹാരമായ ഒരു ഭൈരവ നടനം ശനിയാഴ്ച പ്രകാശനം ചെയ്തു. കോട്ടയം സാഹിത്യ സഹകരണ സംഘമാണ് കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചത്. പെരിന്തൽമണ്ണ കോസ്മോപൊളിറ്റൻ ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ ശനിയാഴ്ച നടന്ന ചടങ്ങിൽ പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. പത്രപ്രവർത്തകനായ ശരത് ബാബു റഫീഖ് അഹമ്മദിൽ നിന്നും പുസ്തകം ഏറ്റുവാങ്ങി. ആവിഷ്കാര മാധ്യമങ്ങളൊക്കെ വികസിച്ച ഒരു കാലഘട്ടത്തിൽ പോലും കവിത എന്ന് പറയുന്ന മാധ്യമത്തോട് ആളുകൾക്ക് ഇപ്പോഴും അത് തന്നെയാണ് ഏറ്റവും ശക്തമായ മാധ്യമം എന്നുള്ള അല്ലെങ്കിൽ പ്രിയങ്കരമായ മാധ്യമം എന്നുള്ള ഒരു ബോധം ആളുകൾ നേർക്കുന്നു വളരെ തെളിവാണ്. അത്രയും അപ്പോൾ അതിനൊരു ഒരുപക്ഷെ പല പരിഹാസവും പറയുന്നെങ്കിൽ പോലും നമുക്ക് വ്യക്തമാകുന്നുണ്ട് കവിത എന്നുള്ള മാധ്യമം തന്നെയാണ് ഇന്നും ബാലസാഹിത്യകാരൻ സി വാസുദേവൻ പുസ്തകം പരിചയപ്പെടുത്തി. പുസ്തക പ്രകാശന ചടങ്ങ് ചെറുകാട് ട്രസ്റ്റ് ചെയർമാൻ പാലക്കിഴി നാരായണൻ ഉദ്ഘാടനം ചെയ്തു. കീഴാറ്റൂർ അനിയൻ ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. വി മോഹനൻ, KK മുഹമ്മദ് അലി, KK കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു. കരിപ്പൂർ വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച 1 കോടി രൂപയുടെ സ്വർണം കസ്റ്റംസ് വിഭാഗം പിടികൂടി. 2 യാത്രക്കാരിൽ നിന്നായിട്ടാണ് 3.5 കിലോ സ്വർണം പിടികൂടിയത്. കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണം പിടികൂടി. എയർ കസ്റ്റംസ് ഇന്റലിജൻസിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ 2 വ്യക്തികളിൽ നിന്നായി 1.4 കോടി രൂപയുടെ സ്വർണമാണ് പിടികൂടിയത്. ദുബായ് ജിദ്ദ വിമാനങ്ങളിലെത്തിയ യാത്രക്കാരിൽ നിന്നാണ് 3.72 കിലോ സ്വർണം കണ്ടെടുത്തത്. കോഴിക്കോട് കുന്ദമംഗലം സ്വദേശി അമ്പലക്കൽ ഫൈസൽ, പന്തീരങ്കാവ് സ്വദേശി P മുസ്തഫ എന്നിവരുടെ ബാഗേജിൽ നിന്നാണ് സ്വർണം കണ്ടെടുത്തത്. കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കിൽ ഡിസ്ക് രൂപത്തിൽ ഒളിപ്പിച്ചാണ് ഫൈസൽ സ്വർണം കടത്താൻ ശ്രമിച്ചത്. മുസ്തഫ എമർജൻസി വിളക്കിന്റെ ബാറ്ററി ഇളക്കി മാറ്റി സ്വർണ ബിസ്ക്കറ്റുകൾ ഒളിപ്പിച്ചു വെച്ചാണ് കടത്താൻ ശ്രമിച്ചത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ജില്ലയിൽ നടത്തിയ പരിശോധനയിൽ വ്യാപകമായ ക്രമക്കേടുകൾ കണ്ടെത്തി. ഭക്ഷണശാലകളിലും കൂൾ ബാറുകളിലും പരിശോധന നടത്തി ക്രമക്കേട് കണ്ടെത്തിയവർക്കെതിരെ 28,000 രൂപ പിഴ ചുമത്തി. പരിശോധന 1 ആഴ്ച കൂടി തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. ഭക്ഷ്യസുരക്ഷാ വിഭാഗം 2 ദിവസങ്ങളിലായി നഗരത്തിലെ ഭക്ഷണശാലകളിൽ നടത്തിയ പരിശോധനയിൽ 28,000 രൂപ പിഴ ഈടാക്കി. സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ സ്ക്വാഡാണ് നഗരത്തിലെ 24 സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയത്. ഇതിൽ 8 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകുകയും പിഴ ഈടാക്കുകയും ചെയ്തു.
കൂൾ ബാറുകൾ, ഹോട്ടലുകൾ, പലചരക്ക് കടകൾ എന്നിവിടങ്ങളിലാണ് സംഘം പരിശോധന നടത്തിയത്. കൂൾ ബാറിലെ ഉൽപ്പന്നങ്ങളിൽ അമിതമായ അളവിൽ നിറങ്ങൾ ചേർത്തതായും കൃത്രിമമായി ചായപ്പൊടി ഉപയോഗിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ഹോട്ടലുകളിൽ അമിത അളവിൽ അജിനോമോട്ടോയും പലചരക്ക് കടകളിൽ രാസവസ്തുക്കൾ ഉപയോഗിച്ച് നിറം നൽകിയ പരിപ്പ് വർഗ്ഗങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം പിഴ ഈടാക്കിയിട്ടുണ്ട്. ഈ മാസം 9 തുടങ്ങിയ പരിശോധന ജില്ലയിൽ 6 ദിവസം തുടരും. മലപ്പുറം, തൃശൂർ, എറണാകുളം, പാലക്കാട് തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിലെ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിലെ വിവിധ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തിനായി സംസ്ഥാന സർക്കാർ തിരഞ്ഞെടുത്ത വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പട്ടികയിൽ മലപ്പുറം കോട്ടക്കുന്ന് ഇടം നേടി. തിരഞ്ഞെടുക്കപ്പെട്ടവയിൽ മലബാറിൽ നിന്നുള്ള ഏക കേന്ദ്രം കോട്ടക്കുന്നാണ്. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തിനായി സംസ്ഥാന ടൂറിസം വകുപ്പാണ് 6 വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തിരഞ്ഞെടുത്തത്. ഇതിൽ സംസ്ഥാന സർക്കാരിന്റെ വിനോദസഞ്ചാര മുൻഗണനാ പട്ടികയിൽ മലപ്പുറം കോട്ടക്കുന്നും സ്ഥാനം നേടി. മലബാറിൽ നിന്ന് കോട്ടക്കുന്ന് മാത്രമാണ് പട്ടികയിലുള്ളത്. വാഗമൺ, തെന്മല, ഗവി, കുമരകം, മട്ടാഞ്ചേരി പാലസ് എന്നിവയാണ് മറ്റ് കേന്ദ്രങ്ങൾ. കേന്ദ്ര സർക്കാരിന്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് എല്ലാ വർഷവും നിശ്ചിത കേന്ദ്രങ്ങൾ സംസ്ഥാന മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്താറുണ്ട്. മുൻഗണനാ പട്ടികയിൽ ഇടം നേടിയതോടെ കോട്ടക്കുന്നിൽ നിന്ന് വരുന്ന ടൂറിസം വികസന പദ്ധതിക്ക് വേഗം കൂടും. 100 കോടിയുടെ പദ്ധതിയാണ് കോട്ടക്കുന്നിൽ ലക്ഷ്യമിടുന്നത്. ആദ്യഘട്ടത്തിൽ ലേസർ ഷോ ഉൾപ്പെടെയുള്ള പദ്ധതികളാണ്. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. റോഡ്, വെള്ളം തുടങ്ങിയ അടിസ്ഥാന സൗകര്യ വികസനവും നടക്കും. കേബിൾ കാർ, അമ്യൂസ്മെന്റ് പാർക്ക്, ഉല്ലാസ തീവണ്ടി, അഡ്വഞ്ചറസ് സോൺ തുടങ്ങി നിരവധി വിനോദോപാധികളും കോട്ടക്കുന്നിൽ ഒരുക്കാനാണ് പദ്ധതി. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ അതുല്യം വിദ്യാഭ്യാസ പദ്ധതിയുടെ പതാക ദിനം ആചരിച്ചു. മലപ്പുറത്ത് ജില്ലാ കലക്ടർ കെ ബിജു പതാക ഉയർത്തി. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസ പദ്ധതിയായ അതുല്യം പദ്ധതിയുടെ പതാക ദിനം ജില്ലയിലെ വിവിധ ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയങ്ങളിൽ ആചരിച്ചു. മലപ്പുറം ജില്ലാ കലക്ടർ കെ ബിജു പതാക ഉയർത്തി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ കുഞ്ഞു, കെ പി ജൽസീമിയ, ഉമ്മർ അറക്കൽ, സക്കീന പുൽപ്പാടൻ, സലീം കുരുവമ്പലം, സി അബ്ദുൾ റഷീദ്, വി പി സലീം എന്നിവർ പങ്കെടുത്തു. പെരിന്തൽമണ്ണ നഗരസഭയിൽ ചെയർപേഴ്സൺ നിഷി അനിൽരാജ് പതാക കൈമാറി. ടി പി സുശീല, കെ സി മൊയ്തീൻകുട്ടി, സി പത്മനാഭൻ, ഹുസൈന നാസർ എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇൻഷുറൻസ് മേഖലയിലെ വിദേശ നിക്ഷേപം, ജീവനക്കാർ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. കവിതയുടെ പ്രചാരം അനുദിനം വർദ്ധിച്ചു വരുന്നതായി ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ്. കരിപ്പൂരിൽ വീണ്ടും സ്വർണവേട്ട, 1 കോടിയുടെ സ്വർണം പിടികൂടി. ഈ വാർത്താ ബുള്ളറ്റിനോട് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.